ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് ആയിട്ടുള്ള വേർ ഡസ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ്, എവിടെ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, ഈ ടോപ്പിക് നമുക്ക് ആദ്യം തന്നെ പഠിക്കാം. അപ്പം എവിടെ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? ഗ്രീൻ പ്ലാന്റ്സിന്റെ ലീഫിൽ വെച്ചിട്ടാണ്. അപ്പം അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട് മീസോഫിൽ സെൽസ് അല്ലെ. മീസോഫിൽ സെൽസിന്റെ പ്രത്യേകത എന്താണ്? അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മെയിൻ ആയിട്ട് പ്ലാന്റ്സിന്റെ ലീഫിലാണ്. മീസോഫിൽ സെൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ധാരാളം ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സെൽ ഓർഗനിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ക്ലോറോപ്ലാസ്റ്റ് ധാരാളം കാണാൻ സാധിക്കുന്ന സ്ഥലമാണിത് നമ്മുടെ മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫോക്കസ് ഏരിയ ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 8 സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പം നിങ്ങൾ ആ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ചാപ്റ്റർ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ തന്നെ അപ്പം നമ്മുടെ മീസോഫിൽ സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ധാരാളം ക്ലോറോപ്ലാസ്റ്റുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ ക്ലോറോപ്ലാസ്റ്റിലാണ് എന്തുള്ളത്? ക്ലോറോഫിൽ എന്ന് പറയുന്ന ഗ്രീൻ പിഗ്മെൻ്റ് കാണുന്നത്. അപ്പം ഞാനിവിടെ വരച്ചേക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറാണ്, ക്ലോറോപ്ലാസ്റ്റ്. അപ്പം ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കാണാൻ സാധിക്കും. നമുക്കറിയാം ഗ്രേന അല്ലെ. ഗ്രേന എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഗ്രേന എന്ന് പറയുന്നത് അല്ലെ. അതായത് പൈൽസ് ഓഫ് കോയിൻസ് അല്ലെ, കോയിനുകൾ അടുക്കി വെച്ചേക്കുന്നത് പോലെ ഞാനിവിടെ വരച്ചേക്കുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വിൽ കോൾ ദിസ് ഗ്രേന അല്ലെ, ഗ്രേന എന്ന് വിളിക്കും. ഇനി രണ്ട് ഗ്രേനനെ പരസ്പരം ജോയിൻ ചെയ്യുന്ന ഈ സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ എന്ത് പറയും? സ്ട്രോമാ ലാമെല്ലെ എന്ന് പറയും. സ്ട്രോമാ ലാമെല്ലേ. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് സ്ട്രോമ ലാമെല്ല എന്നാണ്, കാരണം അത് അതിൻ്റെ സിംഗുലർ ആയതുകൊണ്ടാണ്. അപ്പം സ്ട്രോമ ലാമെല്ലയുണ്ട്, ഗ്രേനയുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ട്രോമ എന്ന് പറയുക, സ്ട്രോമ. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. രണ്ട് ഗ്രേനകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന തൈലക്കോയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോമ ലാമെല്ലേ എന്ന് പറയുന്നത്. അപ്പം സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഫോട്ടോസിന്തസിസിൻ്റെ വേരിയസ് സ്റ്റെപ്സ് എവിടെ വെച്ച് ാണ് നടക്കുന്നത്? ഇതിൻ്റെ അകത്ത് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ അല്ലെ. എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്? ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ജോലി വ്യക്തമായിട്ട് വിഭജിക്കപ്പെട്ടേക്കുവാണ്. അതായത് ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ ജോലികളെല്ലാം തന്നെ ക്ലിയർ കട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഓരോ ഓർഗനൽസിനും കൃത്യമായിട്ട് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? അവിടെയുള്ള വർക്കൊക്കെ വീതിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ മെംബ്രെയിൻസ് കാണാൻ സാധിക്കും. ഏതൊക്കെയാണ് മെംബ്രെയിൻ? നമ്മുടെ ഗ്രേനയും അതുപോലെ തന്നെ സ്ട്രോമ ലാമെല്ലയും. അപ്പം ഗ്രേനയും സ്ട്രോമ ലാമെല്ലയും ആണ് ഇതിൻ്റെ അകത്തുള്ള മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രേനയ്ക്കും സ്ട്രോമ ലാമെല്ലയ്ക്കും എന്താണ് ഫങ്ഷൻ? അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ലൈറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്യുക, അതായത് സൺലൈറ്റിൽ നിന്നും വരുന്ന ലൈറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്തിട്ട് അതിനെ ATP അതുപോലെ തന്നെ NADPH ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പരിപാടി? നമ്മുടെ മെംബ്രെയിൻ സിസ്റ്റം. മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേനയും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോമ ലാമെല്ലയും. അപ്പം ഇവന്മാരാണ് എന്ത് ചെയ്യുന്നത്? സൺലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്തിട്ട് ATP അല്ലെ, ATP അതുപോലെ തന്നെ NADPH ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ലൈറ്റ് റിയാക്ഷൻ. അപ്പം എന്താണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം ATP അതുപോലെ തന്നെ NADPH സിന്തസിസ് അത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ മെംബ്രെയിൻ സിസ്റ്റത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പം ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പം അതിന് രണ്ട് ടൈപ്പ് റിയാക്ഷൻ ആണുള്ളത്. അതിൽ ആദ്യത്തേതാണ് എന്ത്? ആദ്യം നടക്കുന്ന പ്രോസസ്സാണ് ലൈറ്റ് റിയാക്ഷൻ. അതിനുശേഷം ഉടൻ തന്നെ നടക്കുന്ന മറ്റേ പ്രോസസ്സാണ് ഡാർക്ക് റിയാക്ഷൻ. സോ ലൈറ്റ് റിയാക്ഷൻ ഈസ് ഫോളോഡ് ബൈ ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഡാർക്ക് റിയാക്ഷൻ ആണ്. അപ്പം ലൈറ്റ് റിയാക്ഷൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുക? ഈ ലൈറ്റ് റിയാക്ഷന് ലൈറ്റ് ആവശ്യമാണ്, ഡാർക്ക് റിയാക്ഷന് ഇരുട്ടാണ് ആവശ്യം. ആ ഒരു കോൺസെപ്റ്റ് തെറ്റാണ്. കാരണം ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യപ്പെട്ട റിയാക്ഷൻ ആയതുകൊണ്ടാണ് നമ്മളിതിനെ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് ആയിട്ട് ലൈറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ കാര്യം വളരെ സിമ്പിളാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺലൈറ്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ല. ഇവിടെ ഉണ്ടായിരിക്കുന്ന ATP അതുപോലെ തന്നെ NADPH അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ അല്ലെ, ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. അപ്പം ലൈറ്റ് റിയാക്ഷൻ്റെ എൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഇവന്മാർ നമ്മുടെ ATPനെയും NADPH ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ
ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്? അത് എവിടെ വെച്ചാണ് നടക്കുന്നത്? നമ്മുടെ സ്ട്രോമയിൽ വെച്ചാണ് അല്ലേ? സ്ട്രോമയിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എൻസൈം എല്ലാം ഇരിക്കുന്നത് സ്ട്രോമയിൽ തന്നെയാണ്. സോ സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഇവിടെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ആ റിയാക്ഷൻ നടക്കുന്നതാണെങ്കിൽ എ ടി പിനെയും എൻ എ ഡി പി എച്ചിനെയും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇത് ഫോം ചെയ്തേക്കുന്നതാണെങ്കിൽ ലൈറ്റ് റിയാക്ഷനിൽ നിന്നാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നടുത്ത ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.